ഞാനിന്ന് ഇവിടെ ഒരു കളർഫുൾ പച്ചടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു കിച്ചടി, തൈര് കിച്ചടി, തൈര് ഒഴിച്ചിട്ടുള്ള കൂട്ടാനത്. ഇത് നമ്മൾ സദ്യക്ക് ഫംഗ്ഷനുള്ള നമ്മൾ ഒരു സൈഡ് ഇലയിൽ വെക്കാനായിട്ട് സൈഡ് ഡിഷായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇത് നമ്മൾ നല്ല തിക്കായിട്ട് തൈര് എടുക്കണം. തൈര് നല്ല തിക്കായിട്ടാവണം, നല്ല വെള്ളമാക്കാൻ പാടില്ല അത്, അങ്ങനെ ഇതാവണം. പക്ഷെ അത് ചൂട്, നമ്മൾ ചൂട് കൂട്ടാൻ കഴിയുമ്പോൾ കുറച്ചൊന്ന് വെള്ളമാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ കൂട്ടാൻ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കായിക്കോളും. കടുക് അതെല്ലാം ഉപയോഗിച്ച് കുറച്ച് തേങ്ങ ഉപയോഗിച്ച് അരച്ചിട്ട് നമ്മൾ ചെയ്യണതാണത്. ബീറ്റ്റൂട്ട് ഒന്ന് ഹെൽത്തി വെജിറ്റബിൾ അല്ലേ, അതെപ്പോഴും നമ്മൾ കഴിക്കുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൂട്ടാൻ ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യൂ. പുതിയ വീഡിയോ ഇതിൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈസി പണിയായത്, ഒരു രണ്ട് നിമിഷം മതി. ഇത് ഒരു ബീറ്റ്റൂട്ട് എടുത്തൊന്ന് ചീവിയിട്ട് തേങ്ങ ഒന്ന് അരച്ചൊഴിച്ചാൽ മതി തൈരും. ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ. ഇന്ന് നമുക്കൊരു ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെ ചെയ്യണം നോക്കാം. ബീറ്റ്റൂട്ട് കിച്ചടി, പച്ചടി എന്ന് പറയും, കിച്ചടി എന്നും പറയും. മലയാളീസ് കിച്ചടി എന്ന് പറയും. മറ്റാൾക്കാരെല്ലാവരും അതർ സ്റ്റേറ്റ്സിലുള്ളൊരു പച്ചടി എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരേ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ബീറ്റ്റൂട്ട്. പിന്നെ ഒരു കപ്പ് നിറച്ച്, ഒരു ചെറിയ ഒരു നല്ലൊരു ബൗൾ നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമുക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിന് ഉപയോഗിക്കാം, എത്രയാണ് ഉപയോഗിക്കാതെ തൈര്. ഒരു ഒരു ബൗൾ നിറച്ച് തൈര്, കട്ട തൈര്, വെള്ളമാക്കാൻ പാടില്ല അത്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ, മൂന്ന് പച്ചമുളക്, ഒരു സ്പൂൺ കടുക്, ഒന്നര സ്പൂൺ കടുകുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വേണം, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഇത് മൂന്നും കൂടെ. ഇത് നമുക്ക് തിരുവണ്ണത്തിൽ വെച്ച് നല്ല ചീവി എടുത്തിട്ട് വരാം. ഇതിൽ നമ്മൾ ഉപ്പിട്ട്, ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം ചീവി എടുത്തിട്ട്. ഇല്ല ചീവണില്ലാന്നില്ലെങ്കിൽ നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പൊടിപ്പൊടിയായിട്ട് അരിയണ വരെ നല്ല നല്ല ചീവണതാണ് ഈസി. നല്ലോണം നമുക്ക് ചീവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മെലിസ് മെലിസായിട്ട് കിട്ടുമല്ലോ, നല്ല തിന്നായിട്ട് വരും. അതിന് ചീവാണല്ലോ. ഞാൻ ഇത് തിരുവി എടുത്തുകൊണ്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലേക്കിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നിറയെ വെള്ളമാവാൻ പാടില്ല, കുറച്ച് തിക്നെസ് ഉണ്ടാവണം അതിന്. എന്ന് പറഞ്ഞാൽ അധികം വെള്ളമാവരുത്, കൂട്ടാനാണ് നമ്മുടെ സദ്യക്ക് ഫംഗ്ഷൻസിനൊക്കെ വയ്ക്കുന്ന ഒരു കൂട്ടാനത്, ഇലയിൽ വയ്ക്കുന്ന ഒരു സൈഡ് ഡിഷാത്. ഇതിന് വെള്ളമായി പോയാൽ ഇലയിൽ ഒഴുകും, അത് അങ്ങനെ ഓടി നടക്കും. അതിന് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ നമ്മൾ സ്മൂത്ത് അരയ്ക്കുമ്പോഴും അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, അത് കുറച്ചൊന്ന് തിക്കാക്കണം. തൈരിലും വെള്ളം ഒഴിക്കരുത്, തൈരും മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം തൈര് കട്ടയായിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ആ കൂട്ടാൻ നല്ലൊരു തിക്കുണ്ടാവും, തിക്നെസ് ഉണ്ടാവും. ഇതിലൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അര ഗ്ലാസ് വേണ്ട, ഈ ഒരു ഒരു ക്യാരറ്റ് അല്ലേ, ഒരു ബീറ്റ്റൂട്ട് അല്ലേ, അത് എപ്പോഴും ക്യാരറ്റ് കട്ടെന്ന് പറയും. അതൊന്ന് ചുമ്മാ ഒന്ന് തിളച്ചാൽ മതി അത് വെന്തുള്ളൂ. നല്ല മെലിസായിട്ട് അരിഞ്ഞതല്ലേ, ഇത് നല്ലോണം ഒന്ന് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അരച്ചിട്ട് വരാം. തേങ്ങയും കടുകും പച്ചമുളകും. കടുക് അരക്കുന്നത് കൊണ്ട് ഇത് ആറിക്കഴിഞ്ഞാൽ ഈ കൂട്ടം ഒന്ന് നല്ല ഒന്ന് തിക്കായി വരും. നമുക്ക് ഇതപ്പോഴത്തേക്ക് അരച്ചിട്ട് വരാം. ഞാൻ ഇത് അരച്ചുകൊണ്ടുവന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ബീറ്റ്റൂട്ട് നല്ല വെന്തിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ടിത് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ തേങ്ങ അരച്ചൊഴിച്ചത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. കാരണം തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഇത് നല്ല ഒന്ന് തിളച്ച് വരും എന്നിട്ട് ആ തേങ്ങയും പച്ചമുളകും ഒന്ന് വേവണമല്ലോ. അത് നല്ല തിളച്ചിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. തൈര് മിക്സിയിലിട്ട് അടിക്കരുത്, അങ്ങനെ നമ്മൾ ഒഴിക്കണം. ഇത്തിരി കൂടെ ഉപ്പിടണം. ഇത് കടുക് അരയ്ക്കുമ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. ജീരകം അരയ്ക്കാൻ പാടില്ല, കടുക. ഇതിന് കിച്ചടിക്ക് തൈര് ഒഴിച്ച് വയ്ക്കുന്ന കിച്ചടിക്ക് കടുക് അരയ്ക്കണം. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനായിട്ട്. ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. ഇത് നല്ല തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിക്കാം.
കഴിഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അത് നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാറ്റാം അടുപ്പത്ത് നിന്ന്. ഇത് ഇത്രയും ലിക്വിഡ് ആവില്ല, ഇനി ഇത് കുറച്ചൊന്ന് ആറുമ്പോഴത്തേക്ക് നല്ല ഒന്ന് തിക്കാവും. ഇത് ബീട്രൂട്ടും ആ തേങ്ങയുടെ കടുകൊക്കെ ഇട്ട കാരണം കുറച്ചുകൂടെ ഒരു തിക്നെസ് വരും ഇതിന്. തൈര് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഉപ്പ് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ചിടണം, കാരണം തൈര് അല്പം പുളി ഉണ്ടാവുമല്ലോ. ഒരുപാട് പുളിക്കാത്ത തൈര് വേണം, എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളി അധികം പാടില്ല ഇതിന്. തൈര് നമ്മൾ രാവിലെ ഒഴിച്ച് ഉച്ചയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ രാത്രി ഒഴിച്ച് വെച്ച് കാലത്തെച്ച് ചെയ്യണം. ഇത് നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഇത് ചൂടായാൽ മതിയാവും, തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ തൈരും വെള്ളവും കൂടെ വേറെ മാതിരി വരും. ഇത് നമുക്കിനി താളിക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാൻ നല്ലൊരു മണമായിരിക്കും. വെളിച്ചെണ്ണ വേണ്ടെന്നുള്ളവർക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ട് കടുകിടാം. എണ്ണ ചൂടായി, ഇതിലേക്ക് കടുകിട്ട് രണ്ട് സ്വർണ്ണുള്ളി റൗണ്ട് റൗണ്ട് അരിഞ്ഞത് അതും ഇനി വരുമ്പോൾ രണ്ട് റെഡ് ചില്ലി രണ്ടെണ്ണം അത് ഇനി കറിവേപ്പില. ഇത്രയിട്ട് നല്ലതൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ആ കൂട്ടാനിലേക്ക് ഒഴിക്കാം. അപ്പം ഞാനിത് താളിച്ചിട്ട് കഴിഞ്ഞു. ഇത് കണ്ടില്ലേ നല്ലൊരു കളറല്ലേ ഇത്. ബീട്രൂട്ട് എപ്പോഴും പിള്ളേരും വലിയ ആൾക്കാരും കൂടെ എപ്പോ ഒന്നും കഴിക്കില്ല. ഇത് നമ്മൾ തൈര് ചൂടാവുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും, ഇത് വെള്ളമാവും. അത് കഴിഞ്ഞ് ആറുമ്പോഴത്തേക്ക് ഈ മസാല തേങ്ങയുടെ അരപ്പെല്ലാം കൂടെ ചേർന്ന് നല്ല ഒന്ന് കട്ടിയാവും. ഇത് കുറച്ചൊന്ന് ആറുമ്പോഴത്തേക്ക് ബീട്രൂട്ട് ഇത് ബ്ലഡ് വരാനായിട്ടും എല്ലാത്തിനും നല്ലതാണ് ബീട്രൂട്ട്. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബീട്രൂട്ട് തൈര് കറി ഈസി പണിയല്ലേ, വേഗം ചെയ്യാമല്ലോ. ഒരു ബീട്രൂട്ട് നല്ലതാണ് ചീവിയിട്ട് ഈ മൂന്ന് ഐറ്റം അരച്ചൊഴിച്ച് നമ്മൾ ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്യൂ. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ.